വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. അപ്പോൾ കുറെ നാളായില്ല ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു കുഞ്ഞൊരു വ്ളോഗാവാന്ന്. ഉച്ചക്കത്തെ ഫുഡിന്റെ റെസിപ്പീസ് അല്ല ഉച്ചക്കത്തെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ചോറ് കൂട്ടാൻ, ഉപ്പേരി, മീൻ വറുത്തത്, അങ്ങനത്തെ കാര്യങ്ങൾ. ഒരു 11 മണി തൊട്ടിട്ട് 12 മണി വരെയുള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അഞ്ജലീസ് ഫുഡ് കോർട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി എല്ലാവരും കുറേയായി ചോദിക്കുന്നു ഹോം ടൂറ് ചെയ്യണം, കിച്ചൺ ടൂറ് ചെയ്യണം. അപ്പോൾ പണികളൊന്നും ഒതുങ്ങാനുണ്ട്. ഇപ്പോൾ അപ്രോക്സി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ടൈൽസിൻ്റെ. അപ്പോൾ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോം ടൂറും അതുപോലെ തന്നെ കിച്ചൺ ടൂറൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ശരി, സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ നമ്മളിനി ഫസ്റ്റ് ചായ വയ്ക്കും, കട്ടൻ ചായ. അച്ഛന് കട്ടൻ ചായ 11 മണിക്ക് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കട്ടൻ ചായ വയ്ക്കണം. അതിൻ്റെ കൂടെ തന്നെ ചോറും വെള്ളം വയ്ക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചോറും ചായ റെഡിയാവട്ടെ. അതിന് ശേഷം ബാക്കിയുള്ള പരിപാടി പിന്നാലെ വന്നുകൊണ്ടിരിക്കും. സാമ്പാർ വയ്ക്കണമെങ്കിൽ കുക്കർ ഒഴിയണം. അപ്പോൾ ആദ്യം ഉണക്കപ്പയർ വെള്ളത്തിലിട്ട് കാണാട്ടോ ഏകദേശം കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ വയ്ക്കട്ടെ. ചോറിനുള്ള വെള്ളമാണ്. ചായക്കുള്ള വെള്ളം വെച്ചു, അതൊന്നും ചൂടാവട്ടെ. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി എന്താ പറയാ, എന്നിട്ട് എന്താ ഉണക്കപ്പയർ, ഉണക്കപ്പയർ എന്താ വേവിക്കാനായിട്ട് വെക്കാൻ കുറച്ച് ഉപ്പിടണ്ടേ. അപ്പം കേട്ടോ, ഉപ്പ് നമ്മളിങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ വാങ്ങി കേട്ടോ. അതാ നല്ല അടിപൊളിയാണ്. ഞാൻ ഇതിൻ്റെ ഹോൾ വീഡിയോ ഇട്ട് വരുന്നുണ്ട്. ഇപ്പം ഇല്ല, ഞാൻ പറഞ്ഞില്ല, കുറച്ച് വർക്കുകൾ വാങ്ങിക്കും. അതൊക്കെ കഴിയുമ്പോൾ നല്ല സെറ്റാക്കണം. ഉള്ളിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി അങ്ങനെ മൂട, ഇത് ഒറ്റ വിസിലിൽ മതി. ഇവിടെ അങ്ങനെ വെന്തുടയല്ല, പക്ഷെ എനിക്ക് വെന്തുടഞ്ഞിട്ട് ചോറ് കുഴച്ച് കുഴച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബാക്കിയുള്ളവർക്ക് അത്ര അങ്ങനെ വെന്തുടയെന്ന് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഒറ്റ വിസിലിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഇതിലേക്ക് നമ്മുടെ സാമ്പാറിൻ്റെ ഐറ്റംസ് തരും. അത്ര ഇനി നമ്മൾ സാമ്പാറിൻ്റെ ഐറ്റംസ് കട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ മീൻ വെള്ളത്തിലിടണം, ഉണക്ക മീനാണ്, അതുകൊണ്ട് വെള്ളത്തിലിടണം. അപ്പം ഇനി എടുത്തിട്ട് വരാം. അപ്പോൾ അതാ കുമ്പളങ്ങ, മുരിങ്ങക്കായ, തക്കാളി, പിന്നെ നമ്മളുടെ ഉരുളക്കിഴങ്ങ് കൊണ്ടിട്ടാണ് ഇന്ന് ഒരു കുഞ്ഞു സാമ്പാർ വയ്ക്കുന്നത്. ഇപ്പം നല്ല സാമ്പാറല്ല, നമ്മളെ തറവാടി സാമ്പാർ മുന്നിട്ടിട്ടുണ്ട് സദ്യയുടെയും. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു സദ്യയ്ക്കോ അല്ലെങ്കിൽ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോഴോ ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാർ അതാണ്. ഇത് നമ്മളുടെ നോർമൽ സാമ്പാർ. അപ്പോൾ ഇതുണ്ടാക്കാം. അപ്പം ഇനി ഇത് കട്ടിയട്ടെ. ഇപ്പം ഉണ്ടല്ലോ ഈ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ പയറും കുമ്പളങ്ങി പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അവർ ശരിക്കും അടിപൊളി കൃഷിയാണ്. അപ്പം ഞാൻ ഒരു ദിവസം കാണിച്ചാൽ അവരുടെ വീടും മൊത്തം പച്ചപ്പ്, എന്താ പറയുക, അടിപൊളി. നമുക്ക് അവർ തന്ന കുമ്പളങ്ങിയാണ്, അത് വെച്ചിട്ട് സാമ്പാർ. അപ്പോൾ അതാ നമ്മളുടെ ചായ തിളച്ച് തുടങ്ങി. ചായ കൂടി എടുക്കട്ടോ. ചായ കൂടി, ഇത് നമ്മുടെ പഴയ പാത്രമാണ്, അപ്പോൾ ഒഴിവാക്കിക്കുക. കട്ടൻ ചായ കുറച്ച് നമ്മുടെ പണി കണ്ടില്ലേ, അപ്പോൾ ചായ വെട്ടി. നല്ല പിൻപണുണ്ട്, അടിപൊളി ടേസ്റ്റ്. ഇടയ്ക്ക് കഴിക്കാവുന്നില്ല, പക്ഷെ ഇത് നാലെണ്ണം മണിക്കാന്ന് ഉടനെ കാണാവൂ. ഇനി ഞാൻ കഴിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ ഇത് ഇപ്പൊ എടുത്ത് കഴിക്കണം. ഈ ഇടയ്ക്ക് കഴിക്കുന്ന ശീലമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് ചായ കുടിക്കില്ല, അതൊന്നുമില്ല. എന്താ, അരി, അരിയുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അരി ഇടാം. പിന്നെന്താ, കുറേ നാളായി വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ പണി കഴിയാണ്ട് വ്ളോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. ഒരു ഭംഗിക്കൊക്കെ കാണേണ്ട വീട്, അതുകൊണ്ട് എല്ലാം അടങ്ങിയിട്ടൊന്ന് എടുക്കണം. അതുകൊണ്ടാണ് കേട്ടോ.
തിളക്കണമല്ലോ. കുറച്ച് നേരം കൂടി വെക്കാനും പറയാം. കുറേ പേര് ഇപ്പം ആരും അങ്ങനെ വീഡിയോസ് ഒന്നും കാണാനില്ല. ഈ ആദ്യ ദിവസത്തെ 100 എല്ലാവരും ചോദിക്കാം എത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി എത്ര വ്യൂസ് ഉള്ളൂ. അപ്പം ഞാൻ പറയാം എല്ലാവർക്കും കുറവാണ്. നേരത്തെ ഞങ്ങളെ പോലെ കുറച്ച് പേരുണ്ട്. ഞങ്ങൾക്ക് എന്നും പരാതി പറയണമെന്ന് അറിയാം. പക്ഷേ നമുക്ക് മാത്രം എന്താ വ്യൂസ് ഇല്ലാത്ത ഇല്ലാത്തത്. പിന്നെ ശീലായി അങ്ങനെ. അപ്പതാ നമ്മൾ കുമ്പളങ്ങ റെഡിയായി. ഇനി അടുത്തത് ഫസ്റ്റ് ട്രിപ്പിളിക്കുള്ളത് കുമ്പളങ്ങയും ഉരുളക്കാണ്. അപ്പം ഈ ഉരുളക്കാണ് എടുത്തിട്ട് വരാം കൂടെ അരി. അപ്പം ഈ അരി കഴുകിയിരുന്ന ഉരുളക്കാണ് കുഞ്ഞത് അറുത്തിട്ടുള്ളൂ എൻ്റെ സവോള. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് വെക്കാം കേട്ടോ. അരി കഴുകി ഒരു മണി പോലും കളയാട്ട നടക്കിയില്ലെങ്കിലേ അടിപിടിക്കും. നന്നായി ഞാൻ അവിടെ ഇരിക്കട്ടെ. അപ്പൊ അതാ നമ്മളുടെ പയറ് വെന്തു. ഇനി ഒന്ന് മാറ്റട്ടെ വേറെ പാത്രത്തിലേക്ക്. ഇത് മാറ്റിയാലല്ലേ സാമ്പാറിലേക്കുള്ളത് വേവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് മാറ്റി വെക്കട്ടെ. അപ്പൊ നമ്മളുടെ പയറില് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഞാൻ വെളുത്തുള്ളിയും ചെറുതുള്ളിയും ചതച്ചിട്ട് ചതച്ച മുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എരിവൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാനിത് വയ്ക്കുക. സാധാരണ വെളുത്തുള്ളി ഇടാണ്ട് വയ്ക്കാറുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് മാത്രം കൂട്ടി ചോറ് നല്ല ടേസ്റ്റ്. ഇത് അച്ചാറും ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആട്ടോ. അപ്പൊ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സാമ്പാർ നല്ല പണി നോക്കാം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നേരത്തെ ഒന്ന് വെള്ളം വെച്ചൊന്ന് കഴുകി അത്രേ ഉള്ളൂ. ഇനി വലിയ പരിപ്പും അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉറങ്ങി ഉരുളക്കിഴങ്ങ് അത് ഇതിലേക്ക് ചേർത്തുള്ളു. ആദ്യം അതിട്ട് കൊടുത്തു. ഇനി ഞാൻ പരിപ്പ് എടുത്തിട്ട് വരട്ടോ. പരിപ്പ് പരിപ്പിട്ട് കൊടുക്കട്ടെ. ഈ സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പറയും നാളെ ഇഡ്ഡലിയാലേ. അപ്പം നിങ്ങളങ്ങനെ ചെയ്യാറുണ്ട ഇന്നത്തെ സാമ്പാർ നാളേക്ക് എടുക്കുക. കുറച്ച് മാറ്റി എടുക്കുക. അല്ലാതെ നമ്മൾ കയ്യിലിട്ട് ഇളക്കിയതല്ല. നാളേക്ക് കൂടിയും കരുതിയിട്ടാണ് നാളെ കാലത്തേക്കും കൂടിയും കരുതിയിട്ടാണ് ഇന്നത്തെ സാമ്പാർ വയ്ക്കുക. അപ്പോൾ ഇത് ഞാൻ ആളൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് ഒരു കുഞ്ഞു വിളവൊക്കെയായിട്ട് അങ്ങനെ ചെയ്യാണ്. പരിപ്പും ഫസ്റ്റ് കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും കൂട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും. കഴുകണം. ഞാൻ കഴുകട്ടെ. അപ്പൊ കഴുകി കൊണ്ടുവന്നു. ഇനി ഇതില് ഇപ്പൊ വേണമെങ്കിൽ എന്താ പറയാ ഇതിൽ കായിടാം. വേവിക്കുന്ന സമയത്ത് ഞാൻ ഇടാക്കില്ല. ഞാൻ വെന്ത് കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളൂ. ചെറിയൊരു കഷ്ണം ഇല്ലെങ്കിൽ കായത്തിന്റെ പൊടി ഉണ്ടാവുള്ളൂ. അതൊരു കാൽ ടീസ്പൂണോ എനിക്കിഷ്ടമാണ്. അപ്പൊ ഇതാദ്യം വേവട്ടെ. നമുക്ക് കായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ എല്ലാം തെറിക്കും എന്നുള്ള കാരണത്താലാണ് ഞാൻ ഇപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാത്തത് കേട്ടോ. ചോറ് ഞാന് മറ്റേ തെർമൽ കുക്കറിൽ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പൊ ഇത് തിള വന്നു. തിളച്ച് ഒന്ന് സിമ്മില് ഒരു 2 മിനിറ്റ് ഞാൻ വെക്കാറുണ്ട്. അതിന് ശേഷമാണ് അരി കയറ്റി വെക്കുക. എന്നിട്ട് 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സംഭവം റെഡിയാവും. കുഞ്ഞി അരിയായ കാരണമാണ് അത് ഓഫ് ചെയ്തു. ഇനി ഞാൻ കൊണ്ടുപോട്ടെ കേട്ടോ. ശരിക്കും ഞാൻ ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ കുക്ക് ചെയ്യും. പക്ഷെ സംഭവങ്ങളൊക്കെ അപ്പുറത്താണ്. വർക്ക് ഏരിയയിലെ വെക്കാതെ അടുക്കള ഫുള്ള് നീറ്റായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ കൊണ്ടുപോയിക്കട്ടെ. അവിടെയാണ് അക്കമ്മി വളർത്തിട്ടില്ലേ അമ്മ. ഇനി നമ്മൾ എടുത്ത സാധനങ്ങൾ എടുത്ത് ഉറപ്പിക്കണ്ടേ. അപ്പൊ എല്ലാം കൊണ്ടുവച്ചിട്ട് വരാം. ഇനി ഉണക്കമ്മി ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഉണക്കം വീണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തായാലും. നമുക്കിപ്പോൾ വേണ്ടത് മാന്തളാണ്. ഇത് സ്രാവ്. ഇത് അയില. ഇനി ഒന്ന് ഇത് മുള്ള. ഇതായിരിക്കാം. യെസ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചെടുത്തിട്ട് വെള്ളത്തിലൊന്നും ഇടണം. കുറച്ച് എടുക്കുന്നുള്ളൂ. മുഴുവനും എടുക്കില്ല. ഇത് മനസ്സിലായി നമ്മളുടെ ചെമ്മീൻ. ഇത് വേറെ തരം മുള. അപ്പം ഇനി ഇതൊന്ന് വെയിൽ കൊള്ളിക്കണം. ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതൊന്ന് വെയിൽ കൊള്ളിച്ചിട്ട് വേണം
എടുത്ത് വയ്ക്കാം. അപ്പം ഇനി ഇത് വെള്ളം ആക്കിയിട്ട് കുതിരാനെടുക്കാം. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. ഉപ്പേരിയിലേക്ക് ഉള്ളിയൊക്കെ ഞാൻ കാലത്ത് അരിഞ്ഞു വയ്ക്കും കേട്ടോ. ഉള്ളി അതുപോലെ തേങ്ങ ചിലവാണെങ്കിൽ അതൊക്കെ കാലത്ത് തന്നെ ചെയ്ത് വയ്ക്കും. കണ്ടോ, ഇതാണ് എൻ്റെ ഉള്ളിപ്പാത്രം. ഉള്ളിപ്പാത്രം അല്ല, ഉള്ളി പിന്നെ ബാക്കിയുള്ള ഇഞ്ചി പച്ചമുളക് പല ഐറ്റംസ് ഒക്കെ ഇതിലുണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ ഉണ്ട്. ഇനി ഉള്ളിയുടെ ആവശ്യമില്ല, ഒരു അഞ്ചാറുള്ളിയാണ് എടുത്തിട്ടുള്ളൂ. കുറച്ചല്ലേയുള്ളൂ നമ്മുടെ പയർ. അപ്പം അതിനാവശ്യത്തിലുള്ള ഉള്ളിയും വെളുത്തുള്ളിയും, ഒരു ആറള്ളി വലിയ ഉള്ളിയും ഒരു മൂന്നാലള്ളി ചെറിയ വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ തോല് കളയുക കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗവും തലയും വാലും കളഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുക്കുക ചെയ്യുക. എല്ലാം ഒരുമിച്ച് ചതയ്ക്കുക, എന്നിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇനി ഇതൊന്ന് ചതച്ചിട്ട് കട്ടെ. ഇവിടെ വെച്ച് ചതയ്ക്കാറില്ല, നമ്മൾ പുറത്താണ് കല്ലൊക്കെ എടുക്കുന്നത്. അപ്പം അതാ ഞാൻ ചതച്ച് കൊണ്ടിട്ട് ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി കത്തിച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മളുടെ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കുക. ചൂടാക്കിയ ഈ രണ്ട് കുഞ്ഞ് ബർമറികൾ ചെറുതാ കണ്ടോ, ചൂടാക്കില്ലേ, അറിയാം ചൂടാക്കും ചൂടാവട്ടെ. അപ്പോൾ ഒരു വിസലായി. ഇതാ നമ്മളുടെ ഏകദേശം നന്നായിട്ടൊന്ന് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും അങ്ങനെ ഫ്രൈ ആവും കേട്ടോ, ഫ്രൈ ആയതിൻ്റെ ടേസ്റ്റ് പോവും. ഒന്ന് വാടി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ മുളകിടണം. മഞ്ഞൾപ്പൊടി ഒന്നുമില്ല, നമ്മൾ പലതരത്തിൽ വയ്ക്കും, ഇത് ഒരു തരം. ഇപ്പോൾ ഇതാ നന്നായി വലിഞ്ഞു ചതച്ച മുളക്. ഇനി ഇതൊന്നാവട്ടെ, എന്നിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നല്ല എരിവ് നമുക്ക് ഇഷ്ടമാണ് ഉപ്പേരികൾക്ക്. ഇനി ഇതാ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു ഒന്നേക്കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഞാൻ. സ്റ്റവ് കുറച്ച് വെച്ചോളൂ, എന്നോടെ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ കറിവേപ്പില വേവിച്ച് വെച്ചിട്ടുള്ള പഴം, അട്ടിപ്പൊളി. അപ്പോൾ ദാ ഇനി ഉപ്പേരി അവിടെ കിടന്ന് സെറ്റ് ആവട്ടെ. മുളകൊക്കെ പിടിച്ച്, ഉപ്പൊക്കെ പിടിച്ച്, ഉപ്പുണ്ട് നോക്കണ്ട, ഉപ്പ് ഒരു തരി കുറവുണ്ട്. അപ്പൊ നമ്മൾ ഉപ്പിട്ടു. അധികം വേണ്ട, കുറച്ചിട്ട് കൊടുത്തു. ഇനി അതൊന്നും മൂടി വെക്കട്ടെ കേട്ടാ. വെള്ളമൊക്കെ ഒന്ന് വലിയണം. ഞാൻ ചെറിയ ചവൽ തന്നെ വയ്ക്കുന്നുള്ളൂ, വലുതിലേക്ക് ആക്കുന്നില്ല. തീ കൂട്ടി കൊടുത്തു മൂടി കൊണ്ടിരിക്കട്ടെ. നമ്മൾ ചോറ് നിന്നുണ്ടാവും, ഞാൻ ഊറ്റി ഊറ്റാശം വാർക്കുക ചെയ്യാം. ഞാൻ വാർത്തിട്ട് വരാം കേട്ടോ, അല്ലെങ്കിൽ ചോറ് ക്ലീനാവും. അപ്പം അതുകൊണ്ട് ഞാൻ വാർത്ത വരാം. എല്ലാം പുറത്താണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കുക്ക് ചെയ്യുന്നല്ലാണ്ട് പാത്രം കഴുകലായാലും കട്ടിങ് ആയാലും ഒക്കെ അവിടെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഇപ്പോഴും അങ്ങോട്ട് ഓടണം. അവിടെ ആണെങ്കിൽ ഇപ്പോൾ കാണിക്കാനും പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞു ടൈൽസിൻ്റെ പ്രോഗ്രസീവ് വർക്ക് നടക്കുകയാണ്. ടൈൽസിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് എല്ലാം മുകളിൽ കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാനും പറ്റില്ല. നമ്മുടെ പണിയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടും പോകണം, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം, ഷട്ടിലടിക്കാണ് ഫുൾ ടൈം. അപ്പോൾ ഞാൻ പറഞ്ഞു ഉച്ചയ്ക്കത്തൊക്കെ പരിപാടി കഴിയട്ടെ, അപ്പോൾ നിങ്ങൾ മുകളിൽ ചെയ്യാനുള്ള ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ മുളക്കിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ഈ പരിപാടിക്ക് കഴിഞ്ഞാലാണെങ്കിൽ അവർക്കൊന്ന് ഫ്രീ ആയിട്ട് താഴത്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. പിന്നെന്താണ് വിശേഷങ്ങൾ, എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഞാൻ ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് തന്നെ റിപ്ലൈ തരുന്നില്ല, ഞാൻ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എല്ലാത്തിനും നോക്കി വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെന്താ, ഹോം ടൂറ് വേണോ, കിച്ചൺ ടൂറ് വേണോ, അങ്ങനെ എല്ലാം പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ തുറക്കാറായിട്ടില്ല, പക്ഷെ മൂടി നിൽക്കണം. ഇനിയിപ്പോൾ എന്താ, ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ചോറും കറിയും ഉപ്പേരി മീൻ വാർക്കുന്നു. ഇന്ന് ആൾക്കാരെല്ലാം പിന്നെ ഈ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ്. പിന്നെ അവരെ മുകളിലേക്ക് വിട്ടപ്പോൾ പിന്നെ സമാധാനമായി. അപ്പോൾ സുഖമായിട്ട് വാർത്താനും പറഞ്ഞിട്ട് വീഡിയോ എടുക്കാമല്ലോ. വീഡിയോ എടുക്കണമെന്ന് കുറേ ദിവസമായി തുടങ്ങിയിട്ട്, ഒന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് വീഡിയോ എടുത്താലോ എന്നൊക്കെ വിചാരിച്ചോ. എനിക്ക് കുറേ നന്നായി, പക്ഷേ എന്നാലും ആ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ, അത് എനിക്ക് വന്നിട്ടാവില്ല. അപ്പോൾ ഇന്നാണ് അത് തോന്നിയത്. ഇന്ന് ഇവിടെ നല്ല മഴയൊക്കെ ആണ്, ഇരുട്ടാണെന്നൊക്കെ കാലത്ത് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ നല്ല വെയിൽ,
പിന്നെ ന്യൂസിലൊക്കെ പറഞ്ഞു നാളെ മറ്റേ നല്ല മഴയാണ്. പക്ഷെ ഇവിടെ മഴ ഒന്നും കാണാൻ ഭാഗ്യത്തിന് ഇത്രയും നാള് നല്ല മഴയായിരുന്നു, വെള്ളമൊക്കെ കലങ്ങി പ്രശ്നമായിരുന്നു. പക്ഷെ ഇന്ന് കുഴപ്പമില്ല, നല്ല മഴയുണ്ടെന്ന് പറഞ്ഞ ദിവസം മഴയില്ല. അങ്ങനെ അപ്പൊ മീൻ കുതിർന്നിട്ടൊന്നുമില്ല, എന്നാലും സമയമായി തുടങ്ങി. അപ്പൊ ഇനി വെയിറ്റ് ചെയ്യണ്ട, അപ്പൊ ആ മീൻ നന്നാക്കട്ടെ. ഞാനിങ്ങനെ തോല് കളയാ ചെയ്യാനാണ്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ ആക്കല്ല, കണ്ടു തോല് കളഞ്ഞെടുക്കാം. ഈ ഭാഗം ഇങ്ങനെ നഖം വെച്ച് ഇങ്ങനെ കളയും, ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ ഇങ്ങനെ എടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എളുപ്പാ. മാന്തൾ വറുക്കാൻ ഇഷ്ടമാണ്, മാന്തൾ വറുക്കും. പൊതുവേ നോൺ വെജ് ഇഷ്ടമാണ്. ഉണക്കമീനും മോരുകറി അതുപോലെ സാമ്പാർ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓ ഇന്ന് ഉണക്കമീനും വറുത്തതും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഭയങ്കര വലിയ വീഡിയോ ആയിരുന്നു, എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ വയ്യാണ്ടാവാന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ 5 മിനിറ്റുള്ള വീഡിയോസ് അതിനുള്ളിൽ ഒതുക്കും. അതാണ് കൂടിപ്പോയാൽ 5 മിനിറ്റ് നിങ്ങൾ കാണാറില്ലല്ലോ അല്ലേ. അപ്പോൾ അതാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എഡിറ്റ് ചെയ്യാനല്ല, എഡിറ്റ് ചെയ്യാനും പത്താനും പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വീഡിയോ എന്തായിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല. നമ്മളുടെ മീൻ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ കണ്ടോ. ഇനി ഇതിലേക്കുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഓരോ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കഴിഞ്ഞു ഞാൻ എടുത്ത് ഫില്ല് ചെയ്യണം. ഒരു ടീസ്പൂൺ ഇപ്പുറത്ത് പിള്ളേർ കളിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഈ ഉപ്പ് മുളകൊക്കെ പിടിക്കണ്ടേ. ഓൾറെഡി ഉണക്കമീനിൽ നമ്മൾ ഉപ്പ് ചേർക്കാറില്ല, ഉണക്കമീനാണോ ഉപ്പുണ്ടാവുമല്ലോ. ഇത് അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം. സാമ്പാറിൻ്റെ മണ്ണുണ്ട്, സാമ്പാർ ആയി തുടങ്ങി. നമുക്കതൊന്ന് വറുത്തിടണം. ഓക്കെ, നല്ല കൂടി. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് വിട്ടട്ടെ. ഒന്നര ടീസ്പൂൺ ഉപ്പ്. പുളി പിഴിഞ്ഞ് ഒഴിക്കട്ടെ. പുളിയാണ് ഒഴിക്കുന്നത്, പുളി അധികം ഇവിടെ ഇഷ്ടമില്ല. ഒരു പാകത്തിന് നടക്കട്ടെ. ഒരു തള തിളച്ച സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു തള കൊണ്ട് തിളച്ചു, സ്റ്റവ് ഓഫ് ചെയ്യാണ്. സ്റ്റവ് ഓഫ് ചെയ്യണ്ട, നമുക്ക് കടുക് വറക്കണ്ടേ. അപ്പൊ ഇനി കടുക് വറക്കാനുള്ള ഐറ്റംസ് എടുക്കട്ടെ. നമ്മുടെ കുഞ്ഞി കടുകുവറ കടുകുവറ എടുത്തു. ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. വെളിച്ചെണ്ണ ഒന്ന് മൂക്കാറാകുമ്പോൾ കടുകിട്ട് കൊടുക്കുക. കുറേ നോക്കിയ അര ടീസ്പൂൺ ഒന്ന് പൊട്ടിത്തുടങ്ങാറാകുമ്പോൾ ഉലുവിട്ട് കൊടുക്കണം. അപ്പതാ പൊട്ടി തുടങ്ങി. വറ്റളമുളക് ഒരു 3 എണ്ണം സ്റ്റവ് കുറച്ചിട്ട് നീര കറി കുറച്ച് സംഭവം കറിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുക. ഈ ലാസ്റ്റ് പരിപാടി കുറച്ച് വെള്ളം ഇതിൽ തന്നെ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അതിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വെള്ളം കൂടുതലാകുമ്പോൾ ഉപ്പ് കുറയില്ലേ. എന്നാ ചൂടാവട്ടെ. ഇതേ നമ്മൾ കടുക് വറുത്തില്ലേ, അതിന് ശേഷം ഞാനത് വെച്ചിട്ട് വെള്ളം എടുക്കാൻ പോയപ്പോൾ അത് കരിഞ്ഞു പോയി. അപ്പം ഞാൻ ഒന്ന് വെറുതെ ഒന്ന് കഴുകി എന്നിട്ട് വെള്ളം ഒഴിച്ചു കേട്ടോ. ഒന്ന് ചൂടാവട്ടെ. തിളച്ചു തുടങ്ങി. പിന്നെ ഞാനതിലേക്ക് ഒഴിച്ചു.
അപ്പിപ്പൊളി സാമ്പാർ റെഡി. ഇനി നമുക്ക് മീൻ വാങ്ങാം. പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. ഇനി മീന് ഓരോന്നായിട്ട് ഒരെണ്ണം അങ്ങോട്ട് ഒരെണ്ണെങ്കിലും ഇട്ടാ എടുക്കാൻ പൊട്ടാണ്ട് എടുക്കാൻ പറ്റുന്ന പറയാം. കുറച്ച് കറിയേപ്പിലോട്ട് കൊടുക്കാറുണ്ട് കേട്ടോ, ഫ്ലേവർ ഇഷ്ടമുള്ള കാരണമാണ് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കും കറിവേപ്പില. ഇപ്പൊ അതാ നമ്മളുടെ മീനിന്റെ ഒരു സൈഡായി കഴിഞ്ഞു. ഇപ്പൊ അത് കണ്ട് മറിച്ച് കൊടുക്കാം. പതിനൊന്ന് മണിക്ക് തുടങ്ങിയിട്ട് 12 നമ്മളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി ഒരു സാലഡും കൂടി ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുക. സർലാസ് എന്ന് പറയും നമ്മളവിടെ, മോരും സബോളയും കട്ട് ചെയ്ത് പോകും അത്. അപ്പം അതും കൂടി ഒന്ന് ചെയ്യാം. കാരണം സാമ്പാറും ഉണക്കമീൻ വറുത്തതും അതും നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പം ഞാൻ കാണിച്ചതാ കേട്ടോ, എല്ലാവർക്കും അറിയാൻ തന്നെയാണ്. കുറച്ച് മോരെടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഒരു കുഞ്ഞു സവോള കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി സ്പൂൺ വെച്ചോ കൈ വെച്ചോ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഇതിൽ നമ്മുടെ പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മളുടെ ഫിഷ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. സ്റ്റവ് ഓഫ് ചെയ്യട്ടെ. നമുക്ക് ചോറിന ചോറിനാറായിട്ടില്ല, ഞാൻ വെള്ളത്തിൽ കാണിച്ചാൽ. ഇനി ചോറിനാറുമ്പോൾ ഇടിപിടീന്നെല്ലാം ചെയ്യേണ്ടി വരും, തിരക്കായിരിക്കും, വിഷ്ക്കുമ്പോൾ വിഷ്ക്കുമ്പോൾ വേണ്ടേ. അപ്പം ഞാൻ ഇപ്പം തന്നെ എല്ലാം വിളമ്പിയിട്ട് കാണിച്ചു. അപ്പോൾ നമ്മുടെ ചോറ് കറികൾ എല്ലാം റെഡിയായി. ഇനി കാണിച്ചു തരാം കേട്ടോ. ചോറും സാമ്പാർ നല്ല മുനിയക്കായിടണം. ഇനി സർലാസ്, അത് ഞാൻ നടുക്കിലാണ് ഒഴിക്കുക കേട്ടോ. അടുത്തത് ഉപ്പേരി. ഉപ്പേരിക്ക് വേറെ കൈയിലെടുക്കാൻ പറഞ്ഞുപോയി. ഉപ്പേരി അച്ചാറ് വെള്ളക്കറി ഉണ്ട് നമ്മുടെ, വടുകപ്പുളി വെള്ളക്കറി അച്ചാറുണ്ട്. ഇനി മീൻ വറുത്തായിക്കോട്ടെ. മീൻ വറുത്ത് നമ്മളുടെ ഉച്ചയൂണ് റെഡി. അമ്മുണ്ടേട്ടാ സാമ്പാറ്, സർലാസ്, ഉപ്പേരി, അച്ചാറ്, മീൻ വറുത്തത്. അച്ചാറ് വടുകപ്പുളിയാണ്, നല്ല വെള്ളക്കറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ചെറിയൊരു ഉച്ചയോട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഇനി പുതിയ വീഡിയോ കാണാം. ടാറ്റാ.